ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഡെസേർട്ട് ഐറ്റവുമായിട്ടാണ്. അപ്പം രണ്ട് വിധ ഡെസേർട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെസേർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പൈനാപ്പിളിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം. അപ്പം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പഞ്ചസാരയിൽ കിടന്നിട്ട് ഈ ഒരു പൈനാപ്പിൾ നന്നായിട്ട് ഇതുപോലെ കുക്കായി വരും. അപ്പം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ ഏത് ഡെസേർട്ടിലും പൈനാപ്പിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. പൈനാപ്പിൾ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കുക. അതിലോട്ട് 1 കപ്പ് കുറുമാമ്പഴം, 1 കപ്പ് ആപ്പിൾ, 1 കപ്പ് ചെറിയ പഴം, അതുപോലെ 1 കപ്പ് ഷമാമ്. ഇതാണ് ഷമാമ്, ഇതിൻ്റെ ഒരു കാൽഭാഗം പോലും എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ അതുപോലെ 1 കപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പഞ്ചസാരയും ഫ്രൂട്ട്സും മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ആ ഒരു ഫ്രൂട്ട്സൊക്കെ നന്നായി തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം. അപ്പം ഈ ഒരു കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1¼ കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പം ഈ ഒരു സമയം കൊണ്ട് ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വാനില ഫ്ലേവർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പം വാനില ഫ്ലേവർ കസ്റ്റാർഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലോട്ട് 1¼ കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് കട്ട കൂടാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പാല് ഇതായി ഒരു സമയം കൊണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പഞ്ചസാര പോരാ, ജസ്റ്റ് ഞാൻ ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1/2 ടിന്ന് മിൽക്ക് മൈഡുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു കസ്റ്റാർഡ് കലക്കി വെച്ചത് നന്നായിട്ട് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പം ഇത് കട്ട നല്ലോണം കുറുകി വരാൻ പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1¼ കപ്പ് ഫ്രഷ് ക്രീം മതി കേട്ടോ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതും ഈ ഒരു കസ്റ്റാർഡിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിലോട്ട് ഉള്ള ജെല്ലി റെഡിയാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലോട്ട് 1/2 പാക്കറ്റ് റസ്ബെറി ഫ്ലേവറിലുള്ള ജെല്ലി ക്രിസ്റ്റൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് ഇതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ തന്നെ വെച്ചിട്ട് ഇത് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, കുറച്ച് കഴിഞ്ഞിട്ട് താഴെ തട്ടിലോട്ട് ഇറക്കി വെച്ചാൽ മതി. അങ്ങനെ ഇതാ പകുതി തണുത്തിട്ടുള്ള ഈ ഒരു ഫ്രൂട്ടിലോട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡും കൂടെ ഒഴിച്ചിട്ട്, അതായത് ഫുൾ ഒഴിച്ച് കൊടുക്കണില്ല, പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതായത് ജെല്ലി ഇവിടെ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോഴേ നല്ലൊരു ടെക്സ്ചറും നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പം ഞാനിതാ 2 ബൗളെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മേലോട്ട് ഒരു കളർഫുള്ളായിട്ട് ജെല്ലിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനും സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഡെസേർട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും എന്നെ അറിയിക്കുക. ഇതിൻ്റെ മേലെ ഐസ്ക്രീം ഒന്നും വെക്കാതെ തന്നെയാണ് ഈ ഒരു ഡെസേർട്ട് സെർവ് ചെയ്തിട്ടുള്ളത്. ഈ ഐസ്ക്രീമിന് പകരമായിട്ടാണ് ഞാനിവിടെ ഈ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ജെല്ലി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏത് ഫ്ലേവറിലുള്ള ജെല്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അടുത്ത ഡെസേർട്ട് എന്താന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡിൻ്റെ പകുതിയാണിത്. അപ്പം കസ്റ്റാർഡ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചെറിയ മിക്സിൻ്റെ ജാറിലോട്ട് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചൈന ഗ്രാസ് പാക്കറ്റിൽ 10 ഗ്രാം ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഡെസേർട്ടിലോട്ട് 2 ഗ്രാം ചൈന ഗ്രാസ് മതി. ഈ ഒരു ചൈന ഗ്രാസ് ഇതാ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പം 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാനിവിടെ 1 കപ്പ്
പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൈന ഗ്രാസ്, ഇതാ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ മെൽറ്റായിട്ടുണ്ട്. അപ്പം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ ഈ ഒരു കസ്റ്റാർഡ് ഇവിടെ റെഡിയാണ് ഓൾറെഡി. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളും അതുപോലെ തന്നെ ഇപ്പോൾ ചൈന ഗ്രാസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു ബൗളിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്തെടുക്കണം. ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം ഞാൻ കുറച്ച് പൈനാപ്പിൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി കുക്കാക്കിയിട്ടുള്ള ഒരു പൈനാപ്പിളാണ്. ജസ്റ്റ് ഇതിന് മേലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത് ലൂസി കൺസിസ്റ്റൻസിയാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെസേർട്ട് ആയതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം അടിപൊളി നല്ല സിമ്പിളായിട്ടുള്ള പൈനാപ്പിൾ ഡെസേർട്ട് ഇവിടെ റെഡിയാണ്. ഇത് ഞാനിവിടെ തണുപ്പിച്ച് എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തണുത്ത് സെറ്റായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം ഈ ഒരു പുഡിങ് നമുക്ക് സൽക്കാര സമയങ്ങളിലും അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ഇൻഷാല്ലാ, ടേക്ക് കെയർ, ബൈ. Thank you.